വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് എൻ സി ആർ ടി സിലബസിലെ അഞ്ചാം ക്ലാസ്സിലെ രാഖ് കി രസി എന്ന ഹിന്ദി പാഠമാണ് നമുക്ക് ഈ പാഠത്തിലേക്കൊന്ന് പോകാം രാഖ് കിരസി രാഖ് കിരസി മീൻസ് ചാരം കൊണ്ടുണ്ടാക്കിയ കയർ രാഖ് മീൻസ് ചാരം രസി മീൻസ് കയർ രാഖ് കിരസി മീൻസ് ചാരം കൊണ്ടുള്ള കയർ ലോൺ പൊഗാർ തിബത്ത് കേ ബത്തീസവേ രാജ സൗനബ് വസൈൻ ഗാംപോങ്കെ മന്ത്രി ഇതേ ആരായിരുന്നു സോ ലോൺപൊഗാർ ലോൺപൊഗാർ തിബത്തിലെ ബത്തീസവേ രാജ മുപ്പത്തിരണ്ടാമത്തെ രാജാവ് സൗനബ് വസൈൻ ഗാംപോങ്കെ മന്ത്രി ഇതേ സൗനബ് വസൈൻ ഗാംബോയുടെ മന്ത്രിയായിരുന്നു വേ അപ്പനെ ചാലാക്കി അവർ ഹാസർ ജവാബി കെയിലിയെ ദൂര ദൂരത്തക്കത്ത് മസൂർദെ വേ അപ്പനെ ചാലാക്കി അദ്ദേഹം തൻ്റെ ക്ലവർനസ് കൊണ്ടും തൻ്റെ ഹാസർ ജവാബി തൻ്റെ റെഡിവിറ്റ് കൊണ്ടും ദൂരെ ദൂരെ തക്ക് മസഹർദ്ദയെ വളരെ ദൂരെ പോലും പ്രസിദ്ധനായിരുന്നു ക്ലവർനസ് കൊണ്ടും ഹസർ ജവാബി റെഡിവിറ്റ് റെഡി വിറ്റ് ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി വരാനുള്ള കഴിവ് അതാ ഹസർ ജവാബി റെഡി വിറ്റാണ് വേപ്പനീച്ചാലാക്കിയ റെഡി വിറ്റ് കെയിലിയെ ദൂര ദൂര തക്ക് മസഹർദയെ അപ്പോൾ ഈ ക്ലവർനസ് കൊണ്ടും റെഡിവിറ്റ് കൊണ്ടും വളരെ ദൂരെ പോലും പ്രസിദ്ധനായിരുന്നു കോയി ഉൻകെ സാമ്നെ ടിക്ത അന്നഥ ആരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്നില്ല മീൻസ് ആർക്കും അദ്ദേഹത്തെ ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചൈൻ ജിന്ദഗി ജിന്തി ഛൽ രഹീതി സമാധാനത്തോട് ജീവിതം ഇങ്ങനെ കടന്നുപോയിരുന്നു മകർ എന്നാൽ ജബ് സേ ഉൻ കാട്ട ബിട്ടാ ഹുവാത എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ മകൻ വലുതായത് ഉൻകേ ലിയേ കാ വിഷ ബനാ ഹുവാദ അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം ആക്കി കാരണം ഇതാണ് ബഹുബഹുത്ത് ഫോലാദ അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു ഫോല മീൻസ് ഇന്നസെൻറ്റ് ഹോഷിയാരി ഉസേ ർ സാമർഥ്യം അവൻ്റെ അടുക്ക പോലും ചെന്നിരുന്നില്ല ഹോഷിയാരി മീൻസ് വിവേകം വിവേകം ഒരിക്കൽ പോലും അടുക്ക ചെന്നിരുന്നില്ല ലോൺ ബൊഗാറിനെ സോച ലോൺ ബൊഗാർ വിചാരിച്ചു മേരാ ബേട്ട സീതാ സാദാ ഹേ എൻ്റെ മകൻ വളരെ ഇന്നസെൻ്റാണ് സീതാ സാദയാണ് എനിക്ക് ശേഷം ഇസ്കാ കാസലേക ഇവൻ്റെ കാര്യം എങ്ങനെ മുന്നോട്ട് പോകും ഏകത്തിൻ ഒരു ദിവസം ലോൺ പോകാറിനെ പിന്നെ ബേറ്റേക്കോ ലോൺ പൊകാർ തൻ്റെ മകനെ സൗണ്ടേൻ ക നൂറ് ചമ്മരിയാടികളെ കൊടുത്തിട്ട് പറഞ്ഞു തും ഇൻഹേ ലേക്ക നീ ഇവരെയും കൊണ്ട് ഇവരെയും കൊണ്ട് ഷഹർജാവൂ ഇവരെയും കൊണ്ട് എവിടെ പോണം പട്ടണത്തിൽ പോകൂ മകർ എന്നാൽ എൻഹയും മാറനായ ബേച്ചനഹിയും എന്നവയെ കൊല്ലുകയോ അതുപോലെ തന്നെ വിൽക്കുകയോ ചെയ്ത് എൻഹിയും വാപസിലാന യും കൊണ്ട് തിരിച്ചു പറഞ്ഞു സൗ ജൗ കെരം കെ സാത് നൂറ് ബാർലികളുടെ ചാക്കുമായിട്ട് ബാർലികളുടെ ചാക്കുമായിട്ട് നൂറ് ചാക്കു ബാർലിയുമായിട്ട് വരാൻ പറഞ്ഞു വരഞ്ഞാ വന്നില്ലെങ്കിലേ തുമേം ഖർമേം നഹിം ഖുസ്നെ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റുകയില്ല ഇസ്കേ ബാദ് ഇതിനുശേഷം എന്നെ ബേട്ടയക്കോ തൻ്റെ മകനെ ഷഹർ കി ത്രഫ് രവാനാക്കിയ നഗരത്തിലേക്ക് യാത്രയാക്കി രവാനാക്കിയ യാത്രയാക്കി ലോൺ ബോഗാർക്ക ബേട്ട ലോൺ ബാറിൻ്റെ മകൻ ശഹർ പഹുഞ്ചയ പട്ടണത്തിൽ ചേർന്നു മക ഇത്രയും ബോരവും ജൗ ഖരീദിനെ കേലിയെ എന്നാൽ ഇത്രത്തോളം ചാക്ക് ആ ബാറി വാങ്ങിക്കാനായിട്ട് ഖരീദിനെ കേലിയെ വാങ്ങിക്കാനായിട്ട് ഉൻകെ പാസ് അവൻ്റെ അടുക്കൽ റുപ്യ ഹി കഹാം പൈസ എവിടെയാണ് വഹ് ഈ സമസ്യാ പേർ അവനീ ആ ഈ പ്രശ്നത്തിൽ പറ്റി സമസ്യാ പ്രശ്ന പ്രോബ്ലം ഈ പ്രോബ്ലത്തെ പറ്റി സോച്ചിനെ വിചാരണയെ കീലി ആലോചിക്കാൻ വേണ്ടിയിട്ടേ സടക്കിന്നെ വൈദ്യ വഴിയുടെ അരികിലങ്ങിയിരുന്നു മകർ കോൽ കി സമസ്യാ മേ നഹിം ആ രഹാദ എന്നാൽ യാതൊരു പദ്ധതിയും യാതൊരു വഴിയും ഉൻ കി സമച്ച് മേ ഹീ നഹിം ആ രഹാദ അയാളുടെ മനസ്സിൽ വന്നതേയില്ല ബാഖുബത്ത് ദുഃഖീത അവൻ വളരെ ദുഃഖിച്ച് സങ്കടപ്പെട്ടു ഇനി എന്ത് ചെയ്യൂലേ അതുകൊണ്ട് തിരിച്ചു പോകണ്ടേ തവി ഏക ലഡ്കിൻകെ സാംന ആ ഘടിയഹു അപ്പോഴാണ് ഒരു പെൺകുട്ടിൻ്റെ അടുക്ക വന്ന് നിന്നു എന്താ കാര്യം തൊമ്മ ദുഃഖി ക്യാം പോത്രമാത്രം ദുഃഖിക്കുന്ന എന്തിനാണ് ലോൺ പോകാർക്കോ ലോൺ പോകാർക്ക് ലോൺ പോഗായയുടെ മകൻ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കേൾപ്പിച്ചു ഇതിൽ ഇത്രമാത്രം ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിത്തരാമെന്ന് പറഞ്ഞു ഇത്തന കഹക്കാർ ഇത് പറഞ്ഞിട്ട് ലഡ്കീനെന്ത് ചെയ്തുതാരെ അത് അവൾ ചെമ്മി രണ്ട് രോമം കത്തരിച്ചെടുത്തു അവർ ഉൻഹേം ബാസാർ മേ ബേസ്തിയ അതിനെ ചന്തയിൽ വിറ്റു ആ കത്തറിച്ചെടുത്ത രോമം ചന്തയിൽ വിറ്റു ജോ റുപേമിലേ കിട്ടിയ രൂപ കൊണ്ട് ഉൻസേ ജൗ കേരീദ്ക്കർ അവന് വേണ്ടിയിട്ട് ബാർലിയുടെ നൂറ് ചാക്ക് വാങ്ങിച്ചു ഖരീദ്ഖർ ഉസ് ഖർ വാപിയ എന്നിട്ട് അവനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ലോൺ ബോ ഗാർ കെ ബേട്ടെ കോ ലോൺ ബോഗാറിൻ്റെ മകന് ലഗാക്കി ഉസ് കെ പിതാ ബഹത് ഖുഷ് ഭംഗി അവൻ വിചാരിച്ചു അവൻ്റെ അച്ഛൻ ഒരുപാട് സന്തോഷിക്കുമെന്ന് മകർ എന്നാൽ ഉസ്കി ആ ബീതി പർ അവൻ്റെ അനുഭവങ്ങളിൽ അവൻ്റെ അനുഭവങ്ങളിൽ ഉൻഭവനെ ധ്യാൻ നഹീം ദിയ അവൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചേയില്ല ഉസേ ഉഡ്കർ കമറേ സെ ബാഹർ ചെല്ലുക അദ്ദേഹം എഴുന്നേറ്റിട്ട് റൂമിന് പുറത്തേക്കങ്ങ് പോയി ദൂസരെ ദിൻ അടുത്ത ദിവസം ഉൻഹോനെ അപ്പൻ്റെ കോ ബുല്ലാകർ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചിട്ട് കഹ പറഞ്ഞു പിച്ചെല്ലി ബാർ കഴിഞ്ഞ പ്രാവശ്യം ബാർ കഴിഞ്ഞ പ്രാവശ്യം ചെമ്പൻ രണ്ട് രോമം വെട്ടിട്ടേ ബേച്ചന വിറ്റതേ മുച്ചേ സെറാബി പസന്തിൻ്റെ ഹീമായി എനിക്ക് അല്പം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അബിത്തും ഇപ്പോൾ ദോബാരുഹീം ജാവോ രണ്ടാമത് കൊണ്ടുപോയിക്കോളൂരെ ലേക്കർ ഹീ ലൗഡിന് അതിന് പോയിട്ടേ ഒരു നൂറ് ജാക്ക് ബാർലിയായിട്ട് വീണ്ടും ബാർഫീർ ഒരു പ്രാവശ്യം കൂടി വീണ്ടും നിരാശ ലോൺ പോകാറക്കേ ബേട്ട നിരാശനായ ലോൺ പോകാറിൻ്റെ മകൻ ഷഹർമേ ഉസി ജഗഹ് ബർജി പട്ടണത്തിൽ പോയ ആ സ്ഥലത്തങ്ങിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാൽ തീർച്ചയായിരുന്നു ഈ വഹിലഡ്കി ഉസെ മതത്ത് കേ അവനെ സഹായിക്കാനായ പെൺകുട്ടി ശരൂർ ആയെങ്കിൽ തീർച്ചയായും വരുമെന്നേ ഔർ ഹാഫി കുച്ചെ സാഹി അതുപോലെ തന്നെ സംഭവിച്ചു വഹിലഡ്കി ആയി ആ പെൺകുട്ടി വന്നു ഉസേ അപ്പനെ ഉസ ഉസിനെ അപ്പന് അവൻ അവളോട് അവളോടവൻ തൻ്റെ മുഷികൽസിനായി പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു യുടെ നൂറ് ചാക്കില്ലാതെ മേരെ പിതാ മുച്ചേ കർമ്മേസ്നെങ്കി എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല ലഡ്കി സോസ്കർ പോലീ പെൺകുട്ടി ആലോചിച്ചിട്ട് പറഞ്ഞു ഏകദേഹേ ഒരു വഴിയുണ്ട് ഉസ്നെ വേണ്ടെങ്കിൽ സീങ്കി കാട്ടിയ അവളം ചെയ്തു ചെമ്മരാടുകളുടെ കൊമ്പുകൾ മുറിച്ചു ഉൻ ഹെമ്പ്കർ അതിനെ വിറ്റിട്ടേ ജോ റുപയമ്മില് എത്ര രൂപ കിട്ടിയോ ഉസ്സനെ സൗ ബോരേ ജോ ഖരീദേ അതുകൊണ്ട് നൂറ് ചാക്ക് ബാർലി വാങ്ങി ബോരെ ലോൺ പോകാർക്ക് ബേട്ടേക്കോ സോം കർ ചാക്കോൺ പോകാറിൻ്റെ മകന് കൈമാറിയിട്ട് ലഡ്കിസേ ലഡ്കി അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ചെമ്മരിയാടുകളെയും ജൗകെ ബോരേ ജൗകെ ബോരേ മീൻസ് ബാർലിയുടെ ചാക്കുകൾ പിതാക്കെ ഹവാല അച്ഛന് തിരിച്ചൽപ്പിച്ചിട്ട് ടോൺ ബോഗാർക്ക് ബേട്ട കുസ്ത ആ അങ്ങനെ കറുതേ ഹോയെ അങ്ങനെ കൊടുക്കുമ്പോഴേ ലോൺ ബോഗാർക്ക് ബേട്ട കുസ്ത ലോൺ ബോഗാറിൻ്റെ മകൻ വളരെ സന്തോഷവാനായിരുന്നു എപ്പോഴാ ഈ വാലിഴ ചാക്കുകളും അതുപോലെ ചമ്മരു ആടുകളെയും ഒക്കെ തിരിച്ചേൽപ്പിക്കുമ്പോഴേ ടോൺ ബൊഗാറിൻ്റെ മകൻ ബെടാ കുസ്ത വലിയ സന്തോഷവാനായിരുന്നു ഉസ്നെ വിജയ് ഭാവസെ അദ്ദേഹം അവൻ വിജയഭാവത്തിൽ സാരി ഖാനി കഹസുനായി മുഴുവൻ കഥയും പറഞ്ഞു കേൾപ്പിച്ചു സുൻഗർ ലോൻബോഗാർ പോലെ കേട്ടിട്ട് ലോൻബോഗാർ പറഞ്ഞു ആ പെൺകുട്ടിയോട് പറയൂ രാഖ്ദേ ചാരത്തിൻ്റെ കയർ ഉണ്ടാക്കിത്തരാൻ എന്ന് പുൻകെ ബേട്ടേനെ അദ്ദേഹത്തിൻ്റെ മകൻ ലഡ്കി കെ പാസ് ജാക്കർ പെൺകുട്ടിയുടെ എടുക്ക ചെന്നിട്ട് പിതാക്ക ഈ സന്ദേശ് ദോഹരാദിയാ അച്ഛൻ്റെ ആ സന്ദേശമൊന്ന് ആവർത്തിച്ച് കേൾപ്പിച്ചു ലഡ്കീനെ ഏക്ക് ശർത്തരകി പെൺകുട്ടിയാണോ ഒരു കണ്ടീഷൻ വെച്ചു മേ രസീബന് അതുമെങ്കിൽ ഞാൻ കയറക്കുണ്ടാക്കിത്തരാം മകർ എന്നാൽ തുമാരി പിതാക്കോ നിങ്ങളുടെ അച്ഛനെ ഗലേമേ പഹഞ്ഞു ഹോകി അത് കഴുത്തിൽ അണിയേണ്ടി വരും

ോട്ട് വെച്ചുയാ അങ്ങോട്ട് കത്തിച്ചു കയർ കത്തിപ്പോയികാർഖ് ബൻഗൈ പക്ഷേ മകർ മീൻസ് എന്നാൽ കയറിൻ്റെ രൂപത്തിലുള്ള രാഖ് ബജ രാഖ് ചാരം അവിടെയായിരുന്നു ഇരിക്കുന്ന ചാരത്തിൻ്റെ രൂപം കയറിൻ്റേതാണ് ഇ സേ വഹസിൽ സമേത് ഇതെന്ത് ചെയ്തു ആ കരിങ്കിൻ്റെ ബളകയോടുകൂടി ഡോൺ പോകാർക്ക് ഫാസിലേക്കേ ഡോൺ പോകാറിൻ്റെ അടുക്കൾ കൊണ്ടു വന്നു ആ റിസേ പഹന്നെ കേലി ലി കഹ എന്നോട് പറഞ്ഞു ഇതങ്ങ് തരിച്ചോളൂ എന്ന് പറഞ്ഞു ഡോൺ പോകാർ റെസിഗേ ടോൺ പോകാർ എന്തു ചെയ്തു കയർ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി ചക്കി ദൃഹ് ഗെ അങ്ങ് ആശ്ചര്യപ്പെട്ട് നിന്ന് പോയി വേ ജാന്തേതേ കി രാഖ് രസിക്കോ ഗലേ മേ പഹന്നാ തോ ദൂർ ഉഡാൻഫിഹേ വേ ജാന്തേദേ അദ്ദേഹത്തിന് നിറയുമായിരുന്നു കി രാഖ് കി രസീകോ ഗലേ മേ പഹന്ന ആ ചാരത്തിൻ്റെ കയർ എടുത്ത് കഴുത്തേ ഇടുക എന്ന് പറഞ്ഞാൽ കഴുത്തിൽ എന്ന് പറഞ്ഞാൽ തൊ ദൂർ ഉഠാ അതുകൊണ്ട് ഉഡാൻ ആഫി എടുക്കാൻ പോലും മുഷുകൽഹേ ബുദ്ധിമുട്ടാണ് ഹാത്ത് ലഗ്നേ ഹേ കൈ തൊട്ടാൽ ഉടനെ ജായിക ഒടിഞ്ഞു പോവും ലഡ്കിക്ക് സമസ്താരിക്ക് സാംനെ പെൺകുട്ടിയുടെ ബുദ്ധിശക്തിക്ക് മുൻപിൽ കുസ്കി അപ്പനീ ചാലാക്കി ധരീരഹുഗ് അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ചാലാക്കി ആ സാമർഥ്യമൊക്കെ ധരീരഹുക ഈ വെറുതെ ആയിപ്പോയി ബിനാ അവത്ത് ഗവായ ലോമ്പുകാറിനെ അപ്പനെ ബേട്ടയ്ക്ക് ഷാദിക്ക പ്രസ്താവ് ലഡ്കിക്ക് സാംന രഹിതി വളരെ താമസിയാതെ തന്നെ ലോൺബഗാറിനെ ലോൺബഗാർ അപ്പൻ്റെ ബേട്ടയെങ്കിൽ ഷാദി തൻ്റെ മകൻ്റെ വിവാഹം പ്രസ്താവ് ആ മകൻ്റെ വിവാഹത്തെ സംബന്ധിച്ച പ്രസ്താവൻ ലഡ്കീസേ സാംനെ രഹിതി പെൺകുട്ടിയുടെ അടുക്കൽ വെച്ചു ധൂമധാമസേ വളരെ അർഹതത്തോടെ ഉൻ തോനോങ്കി ഷാദി ഹോകെ രണ്ടുപേരുടെയും വിവാഹവും നടന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക शेयर जाइएगा सब्सक्राइब जाइएगा